वेलकम टू होममेड। हेलो वेलकम टू होममेड। ഞാൻ രമ്യ സുർജിത്. ഇന്ന് നമുക്ക് കിവി ഫ്ലേവറിലുള്ള അതുപോലെ തന്നെ കിവി ഫ്രൂട്ടിന്റെ ഷേപ്പിലുള്ള ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. ഇതിനുള്ളിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിവി ഫ്രൂട്ട് ഒക്കെ വെച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്രഷ് ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കിവി ഫ്രൂട്ട്. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ പണ്ടൊന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടാറില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കിവി ഫ്രൂട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 1 കിലോയുടെ കേക്കാണ്. അതിലേക്ക് 4 കിവി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയാണുള്ളത്. 4 ഫ്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിവി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ കിവി ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എല്ലാം ആ ഷുഗർ സിറപ്പിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ പൊതുവേ കിവി ഫ്രൂട്ടിന് ഒരു പുളിപ്പുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ പുളി അല്പം കുറഞ്ഞിട്ട് പഞ്ചസാര പാനിയുടെ മധുരം അതിലേക്ക് കയറി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക. അപ്പോഴേക്കും ആ പഞ്ചസാര പാനി എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ചും കിട്ടും. അതുപോലെ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറെല്ലാം നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ച് മാറ്റാം. ഇതിൻ്റെ പീസ് എല്ലാം നമുക്ക് ഇടയ്ക്ക് കേക്കിൻ്റെ ലെയറിനിടയ്ക്ക് ഇടാനും അതുപോലെ തന്നെ ആ ഷുഗർ സിറപ്പ് നമുക്ക് സ്പഞ്ചിലേക്ക് ഒഴിക്കാനും എടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്ത് അതിനകത്തേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റുന്നുണ്ട്. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തു. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. 1 നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് അത് അരിച്ചെടുക്കാം. ഇതൊരു 3 ട്രിപ്പ് നന്നായിട്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഒരേപോലെ എല്ലായിടവും മിക്സായി കിട്ടും. അപ്പോൾ ഞാൻ 3 ട്രിപ്പ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഈ പാത്രത്തിലൊന്നും ഒട്ടും ജലാംശം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മുട്ടയെല്ലാം എല്ലായിടവും ഒരേപോലെ ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതും കൂടെ നന്നായിട്ട് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 1/2 കപ്പ് ഓയില് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറും ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി നേരം ബീറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഓയിൽ എല്ലായിടവും മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ചേർക്കരുത്. 2-3 ട്രിപ്പായിട്ട് ചേർത്തതിന് ശേഷം ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക്
നമുക്ക് കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ചെറു ചൂടുള്ള പാല് ചേർക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലെ പാല് ചേർക്കാം. തണുത്ത പാല് ചേർക്കരുത്. അപ്പോൾ കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ കിവി ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കിവി ക്രഷ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചെറുതായിട്ടുണ്ട്, അത് വേണ്ടാന്നുള്ളവർക്ക് ഇതങ്ങ് ഒഴിവാക്കാം. നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ കിവി ഫ്രൂട്ട്, അത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വന്നോളും. ഈ ക്രഷ് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ കേക്ക് ടീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ്. അതിനകത്തേക്ക് ഓയിൽ പേപ്പറൊക്കെ ഇട്ടിട്ട് ഓയിൽ തടവി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടീനിലേക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചതിന് ശേഷം 160 ഡിഗ്രിയിലാക്കിയിട്ട് ഒരു 30-35 മിനിറ്റിനുള്ളിൽ കേക്ക് വെന്തിട്ടും അങ്ങനെ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് സമയവും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എനിക്കിവിടെ 35 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഫിയോണയുടെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് 15 മിനിറ്റ് തണുപ്പിച്ചെടുത്താണ്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടും. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമ്മുടെ ബൗളൊന്ന് കമഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ അത് താഴത്തേക്ക് വീഴാത്ത ഒരു പരുവാകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട കളർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് ചേർക്കുന്നത്, ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും കേക്കിൽ ഫുഡ് കളറ് പ്രിഫർ ചെയ്യുന്ന ആളല്ല, പക്ഷേ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വീഡിയോയിൽ കേക്ക് കുറച്ച് അട്രാക്റ്റീവായി കാണാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കളറ് ചേർക്കാതെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ കളറും അതുപോലെ തന്നെ ചോക്ലേറ്റ് കളറും ബ്ലാക്കും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡിസൈൻ ചെയ്ത രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ആദ്യം ചേർത്ത് നന്നായിട്ടൊന്ന് കുതിർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ലെയറ് ക്രീം വെച്ച് നന്നായിട്ട് യൂണിഫോമായിട്ട് എല്ലായിടവും വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിൽ 1 ലൈനായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് 2 സ്പൂൺ കിവി ക്രഷ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് നടുക്കോട്ട് മുകളിലേക്ക് നമ്മൾ ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ക്രഷ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സ് പൊടിച്ച് ചേർക്കാം, കുഴപ്പമില്ല. നട്ട്സ് ആണെങ്കിലോ ബദാം ആണെങ്കിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കിവി ഫ്രൂട്ട് ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിറയെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് ഫില്ലാവുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത ലെയർ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ചേർക്കുക, വിപ്പിംഗ് ക്രീം വയ്ക്കുക. നമ്മുടെ ലാസ്റ്റ് ലെയറും വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം
നമുക്കൊരു ക്രം കോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എല്ലായിടവും കവറാകുന്ന രീതിയിൽ ഒരു കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ നമുക്ക് വെച്ചിട്ട് വേണം ബാക്കി ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇപ്പോൾ നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാം. അതിനായിട്ട് മേളിൽ ഞാൻ കുറച്ചുകൂടെ ഗ്രീൻ കളർ മിക്സ് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം കിവി ഫ്രൂട്ടിൻ്റെ കളർ വരുന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം, അത് വീണ്ടും ഞാൻ പറയുകയാണ്. അതിനുശേഷം സൈഡിൽ കുറച്ച് ചോക്ലേറ്റ്, ആ ഗ്രീൻ ക്രീമിനോട് കൂടെ തന്നെ കുറച്ച് ചോക്ലേറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും കറക്റ്റ് ആ കിവി ഫ്രൂട്ടിൻ്റെ സ്കിന്നിൻ്റെ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ സൈഡിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി അങ്ങ് ഫോഴ്സിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇതിപ്പോൾ സൈഡിൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ എഡ്ജിലൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ സൈഡിലത്തെ സ്കിൻ കളർ അതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ലൈറ്റ് ഷെയ്ഡിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ കളറിനോടൊപ്പം തന്നെ യെല്ലോ കളറും കൂടെ ചേർത്തതിന് ശേഷം ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് കുറച്ചും കൂടെ ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീഡ്സായിട്ട് ചെറിയ ബ്ലാക്ക് ഡോട്ട്സായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോസിൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളിട്ടിട്ടും ഒക്കെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ഫ്രഷ് കിവി ഫ്രൂട്ടിൻ്റെ ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.